വൈസ് ആബിഗേൽ, സാമർഥ്യമുള്ള അബിഗേൽ. അബിഗേൽ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ദാവീദിൻ്റെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ദൈവം സുവിശേഷങ്ങൾ രണ്ടാം പ്രാവശ്യം ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ യേശു എന്നോട് പറഞ്ഞാണ് നിൻ്റെ ചുമതല കുറേ അബിഗേലിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ എന്നോട് കർത്താവ് പറഞ്ഞു. അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ഞാൻ മിക്കപ്പോഴും സ്ത്രീകളുടെ കൂട്ടത്തിലാണ് പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ പോകാറുള്ളതും പഠിപ്പിക്കാറുള്ളതും. വർഷങ്ങളായിട്ട് വചനം പഠിപ്പിക്കുന്ന അനേക മക്കളുണ്ട്. ഞാൻ വചനം ദൈവം എന്നെ കൊണ്ട് പഠിപ്പിച്ചവർ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പോയിട്ട് അവിടെയെല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് അവരൊക്കെ പള്ളികളിലും അവരുടെ ഗ്രൂപ്പിൽ പള്ളികളിലും ചിലരോ മിക്കവരും കത്തോലിക്കരുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, ജേക്കബൈറ്റ് ഉണ്ട്, പെന്തക്കോസ്തലുണ്ട്. അതൊക്കെ സൗദി വെച്ചാണ് അത് തുടക്കം. അങ്ങനെ എല്ലാ കൂട്ടരും നമ്മൾ ഒന്നിച്ചു കൂടും. കാരണം അവിടെ അന്ന് പള്ളിയില്ലാത്തതിനാൽ, അന്ന് ഇന്നത്തെ സ്ഥിതിയല്ല, പള്ളികളില്ലാത്തത്, പള്ളികൾ അനുവദിക്കാത്തതിന് എല്ലാവരും അറാംകോയിൽ വരും. അവിടെ വെച്ച് നമ്മൾ ഒന്നിച്ചു കൂടും. ഒന്നിച്ച് കൂടെയിരുന്ന് ദൈവവചനം പഠിച്ച് ദൈവത്തിൽ ഉറപ്പിച്ച മക്കളാണ്. അപ്പം എന്നോട് കർത്താവ് പറഞ്ഞു അനേക അബിഗേലിനെ ഉണ്ടാക്കുക. അപ്പോൾ അബിഗേൽ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ അബിഗേലിനെ കുറിച്ച് പറയുന്നതെന്നുള്ള എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ടച്ച് ചെയ്തൊരു ഭാഗമാണ്. നിങ്ങൾക്കും അത് പ്രയോജനമായി മാറട്ടെ. ഞാൻ എടുക്കാൻ പോകുന്നത് 1 Samuel 25:2 തൊട്ട് എടുക്കുകയാണ്. ദാവീദ് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. അപ്പോൾ ദാവീദ് രാജാവല്ല, ദാവീദ് രാജാവാകുന്നതിന് മുൻപുള്ള കാര്യമാണ്. ദാവീദ് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. കാർമേലിൽ വ്യാപാരമുള്ള ഒരു മാവോന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. മക്കളെ, ദൈവം തമ്മിലും ചിലരെയൊക്കെ മഹാധനികന്മാരാക്കും. അതൊന്നും ദൈവത്തിൻ്റെ പ്രശ്നമല്ല. നമ്മളിതിനൊന്നും ഇത് നമ്മൾ ഇതൊക്കെ നമുക്ക് സമ്പത്ത് തന്നതിൽ അതിനകത്ത് നമ്മുടെ ഹൃദയം വെക്കാൻ, നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഉപയോഗിക്കുക. അത് ഞാൻ പറയുന്ന 100 ബലഹീനര സ്വഭാവമുള്ള ഒരാൾ ബലവാനുണ്ടെങ്കിൽ ആ ബലവാനെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് അതിനോട് കുശുമ്പോ അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമുക്ക് അസൂയോ തോന്നിക്കാതെ അവരെ അനുഗ്രഹിക്കുക. അവർ പോയി ദൈവവേല ചെയ്ത് കൂട്ടും. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ക്കട്ടെ. ഒത്തിരി നന്മേനെ ഞാൻ ഓർക്കുന്നുണ്ട്. അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഹാർവസ്റ്റ് ചർച്ച് എന്നും പറഞ്ഞൊരു ചർച്ചിൽ എന്നെ കൊണ്ടുപോയി. 10-12 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ പള്ളി ഒരു വിജന സ്ഥലത്താണ്. അതായത് വെർജീനിയ, വെസ്റ്റ് വെർജീനിയ എന്ന സ്ഥലത്താണ് അവരുന്ന്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ പോയി താമസിച്ചു. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ കൂടെ 2-3 ദിവസം നിന്നു. അപ്പോൾ അവരെന്നെ പള്ളിയിൽ, എല്ലാവരും പോകുന്ന പള്ളിയിൽ എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ കണ്ടത് തീരെ, അതായത് കോഴി വളർത്തുന്നവർ, പന്നിയെ വളർത്തുന്നവർ, ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവരൊക്കെ അവിടെ ഉള്ളവരെല്ലാം. വില്ലേജിലെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അവരൊന്നിച്ചു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ശനിയാഴ്ച അവർ പ്രാർത്ഥിക്കാൻ, 6 മണിക്ക് തുടങ്ങിയാൽ രാത്രി മുഴുവനും അവർ പ്രാർത്ഥിക്കും. എന്നിട്ട് ഈ കൊച്ചു ചെറുപ്പക്കാർ വന്നിട്ട് സ്തുതിപ്പ് സ്തോത്രം ചെയ്ത് ദൈവത്തെ അങ്ങനെ വർഷിപ്പ് ചെയ്ത് അവിടെ തന്നെ അങ്ങ് കടന്നു പോകും. അതുപോലെ അവർ വർഷിപ്പ് ചെയ്ത് പിറ്റേ ദിവസമാണ് അവർ സർവീസ് നടത്തുന്നത്. സോ ദ സർവീസ് ഈസ് ഇലക്ട്രിഫൈഡ്, പവറാണ്, ദൈവത്തിൻ്റെ തീയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർവീസിന് എന്നെ വൈകിട്ടും കൊണ്ടുപോയി. മുഴുവൻ നേരം ഞാൻ നിന്നില്ല, കുറച്ച് നേരം നിന്ന്, പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ടത് അവിടുത്തെ പാസ്റ്റർ എല്ലാ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കോഴി വളർത്തുന്നവർ, പിന്നെ പന്നി വളർത്തുന്നവർ, കൃഷി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരാണ്. അവരെല്ലാം മുൻപ് വിളിച്ച് നിർത്തി. അപ്പം അന്നേരം എന്നിട്ട് ആ പാസ്റ്റർ, ഞാൻ അന്നേരം മെച്യൂറായിട്ടുള്ള വ്യക്തിയാണ്, ഇപ്പം അരാംകോയിൽ ഞാൻ അഡ്വൈസ് കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്നെ കൂടെ വിളിച്ച് ഉദ്ദേശിച്ചു വന്നു ഇവരെല്ലാം നമുക്ക് അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും മുൻപരെ നിന്ന് മറ്റൊരു ഓപ്പോസിറ്റ് സൈഡും നമ്മളെല്ലാവരും കൈയോർത്തി അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു നല്ല കാര്യം, ബിസിനസ് ചെയ്യുന്നവരെ വിളിച്ച് നിർത്തി അനുഗ്രഹിക്കുക. നമ്മളാരെങ്കിലും ചെയ്യുമോ? നമ്മൾ ചെയ്യുമോ? അല്ല, പള്ളി വേണ്ട, അല്ലാത്തടത്ത്, ചെറിയ കൂട്ടത്തിൽ. ഇറ്റ് ഈസ് നീഡഡ്. അനുഗ്രഹിക്കാൻ ആളുകളില്ല. അന്ന് ആ പാസ്റ്റർ ഒരു 10 മിനിറ്റോളം എൻ്റെ മേൽ ആത്മാവിൻ്റെ ശക്തി വന്ന് എന്ത് അത് ചെയ്യുത്. അന്ന് ഞാൻ TV പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. സോ ഇറ്റ് മസ്റ്റ് ബി മോർ ദാൻ 14 years back. നിങ്ങൾ TV തുടങ്ങും, ദൈവം നിങ്ങളിൽ ആ ഇത് പ്രവർത്തിക്കാം. അപ്പോൾ നമ്മൾ പകുതിക്കാരെ നമുക്ക് മനസ്സിലാകത്തില്ല, ബിക്കോസ് ദേ ആർ പ്രത്യേകിച്ച് അമേരിക്കൻസിൻ്റെ പ്രൊനൗൺസിയേഷൻ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ല. ബട്ട് ഐ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ബ്ലെസ്സിങ് മീ. ദൈവം ആളിനെ അയച്ച് ബ്ലെസ് ചെയ്യുമെന്ന്, ഒരു അനുഗ്രഹം വരുന്നതിന് മുമ്പ് ദൈവം അടിച്ച് നമ്മളെ അനുഗ്രഹിപ്പിക്കുന്നത് കാണാം. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വ്യാപാരമുള്ള ഒരു മാവോനുണ്ട്, അവൻ മഹാധനീയനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും, എത്ര 3000, കുറച്ചൊന്നുമല്ല, 3000 ചെമ്മരിയാടും, 1000 കോലാടും, അപ്പം 4000. അവന് കർമ്മയിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു.
അവന് നാബാൻ എന്നും നാബാൽ എന്നും അവൻ്റെ ഭാര്യയ്ക്ക് അബിഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. ഇത്ര വ്യക്തമായിട്ട് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. ഇദ്ദേഹത്തിനൊന്നും ധാരാളം സമ്പത്തുണ്ട്. ആടിൻ്റെ രോമം കത്രിക്ക എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫെസ്റ്റിവലാണ്. അന്നേരം നമ്മൾ ഈ ആളുകളെ എല്ലാം വിളിച്ചുകൂട്ടി അന്ന് അവിടെ ഉള്ളവർക്കെല്ലാം വലിയ വിരുന്ന് പോലെ ഭക്ഷണം കൊടുക്കും. അത് അവരൊത്തിരി ഭക്ഷണം ഉണ്ടാക്കും, അത് ദാനധർമ്മവും ചെയ്യും, അതൊരവരുടെ കടമയാണ്. അത് അറിഞ്ഞുകൊണ്ട് ദാവീദ് രാജാവാകാത്തപ്പം ഈ സ്ഥലത്ത് തന്നെ താമസിക്കുന്നുണ്ട്. ഈ നാബാൽ എന്ന് പറഞ്ഞതിൻ്റെ വീട്ടിൽ അവിടെ രോമം കത്രിക്കുന്ന ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ദാവീദ് ആളിനെ അറിഞ്ഞു വിളിക്കുകയാണ്. ഈ നാബാലിൻ്റെ ഭാര്യയുടെ പേരാണ് ആബിഗേൽ. ആബിഗേലിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. അത്ര വ്യക്തമായിട്ട് ദൈവം ഹൃദയം അറിയുമെന്ന് അവളെക്കുറിച്ച് പറയുന്നത്. അവൾ സൗന്ദര്യമുള്ളവളെന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത്. വിവേകമുള്ള സൗന്ദര്യവും വിവേകവും ഒന്നിച്ചിരിക്കുന്നു. എന്തൊരു ഭാഗ്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് സൗന്ദര്യമാണെങ്കിൽ വിവേകമില്ല, വിവേകമുള്ളവർക്ക് സൗന്ദര്യമില്ല. പക്ഷെ ഇത് രണ്ടും ഒന്നിച്ച് ചേർന്നിരിക്കുന്നു. ഇതൊരു ഭാഗ്യമാണ്. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. വേദപുസ്തകത്തിന് കള്ളം പറയാനൊക്കത്തില്ല, സത്യം. അവൻ കാലേബ് വംശക്കാരനായിരുന്നു, കാലേബിൻ്റെ കൂട്ടത്തിൽപ്പെട്ട കാലേബ്. നമുക്കറിയാം ജോഷുവ കാലേബിനൊക്കെ ആ കാലത്ത്, ജോഷുവയുടെ കാലത്ത് കാലേബാണ് വാഗ്ദത്ത സ്ഥലം വാങ്ങിച്ചെടുത്ത് അവരുടെ പിൻഗാമി. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ഗുണം, നിഷ്ഠൂരനെന്നും വിവേകമില്ലാത്തവനെന്ന് എഴുതിയിരിക്കുന്നു. നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ, അപ്പോൾ ദാവീദ് മരുഭൂമിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദാവീദ് 10 ബാല്യക്കാരെ അയച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ കർമ്മേലിൽ നാബാലിൻ്റെ അടുക്കൽ ചെല്ലണം, എൻ്റെ പേരിൽ അവന് വന്ദനം ചൊല്ലണം. നന്നായിരിക്കട്ടെ, നിനക്കും നിൻ്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ, നിനക്കുള്ള സകലത്തിനും നന്നായിരിക്കട്ടെ. നിനക്ക് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിൻ്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിരുന്ന കാലത്തൊക്കെ അവർക്ക് ഒന്നും കാണാതെ പോയതില്ല. അപ്പോൾ ആ ആടുകളെ കൂടെ ഇവർ നോക്കി. ഇത്ര ദാവീദ് പറഞ്ഞു വിടുകയാണ്, 10 പേരെ കൂടെ പറഞ്ഞു വിടുകയാണ്, ഈ പെരുന്നാളിന് അല്ലെങ്കിൽ ഈ അടിയന്തരത്തിൻ്റെ ഉത്സവത്തിന് നിങ്ങൾ അദ്ദേഹത്തെ ചെന്ന് ഈ നാബാലിനെ കണ്ടിട്ട് അഭിസംബോധന ചെയ്യണം, സംസാരിക്കണം. എങ്ങനെയാണ് പറയേണ്ടതെന്ന് വരെ പറഞ്ഞു. നിൻ്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവരും നിന്നോട് പറയും. അപ്പോൾ അവരുടെ ആ മൃഗങ്ങളെല്ലാം എത്രയോ ആടുകൾ, 1000 to 4000 ചെല്ലുവാൻ ആടുകളെ ഉള്ളത് നഷ്ടപ്പെടാൻ ഒരു സിംഹമോ ഒരു കരടിയോ ഒന്നും കൊല്ലാതെ ഇവർ സൂക്ഷിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഇവരും പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യമാണ് വിളിച്ചവരെന്ന്. നിൻ്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവർ പറയും. അതുകൊണ്ട് ഈ ബാല്യക്കാരോട് ദയ തോന്നണം. നല്ല നാളിലല്ലോ ഞങ്ങൾ, നല്ല നാളല്ലേ, ഫെസ്റ്റിവലല്ലേ. അതുകൊണ്ടാണ് വിളി. കല്യാണത്തിനൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിഞ്ഞുകൂടെ. പണ്ട് കാലങ്ങളിൽ ചുറ്റുപാടുള്ള എല്ലാ പാവങ്ങളും അവിടെ വരും. അതാണ് കല്യാണം എന്ന് പറയുന്നത്. എല്ലാവരും വരും, അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. പുറത്ത് ആരെയും നിൽപ്പുണ്ട്, അവർക്കും ലാസ്റ്റ് കൊടുക്കും. അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിൽ നന്മ ചെയ്യുന്ന ഒരു അവസരമായിട്ടാണ് ഇപ്പം നമ്മൾ ഗമ കാണിക്കാൻ മാത്രമാക്കി മാറ്റി. നല്ല നാളിലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നു. നിൻ്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിൻ്റെ മകനായ ദാവീദിനും തരണമേ അവനോട് എന്ന് അവനോട് പറയും. അതായത് നിനക്കുള്ളതിൻ്റെ ഒരു വീതം ഞങ്ങൾക്കൂടെ തരണമേ എന്ന് പറയുകയാണ്. ദാവീദിൻ്റെ ബാല്യക്കാരൻ ചെന്ന നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിൻ്റെ പേരിൽ അറിയിച്ചു. ദാവീദ് അപ്പോൾ നാബാൽ എന്താ പറയുന്നത്? ദാവീദിൻ്റെ ഭർത്താന്മാർ, ദാവീദ് ആര്? ഇശായിയുടെ മകനാര്? യജന്മാരന്മാരെ വിട്ടുപോയി കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് ഒത്തിരിയുണ്ട്. ദാവീദിൻ്റെ 10 ശിഷ്യന്മാർ 10 പേരോടും ഈ നാബാൽ വേണ്ടാത്തത് പറഞ്ഞു വിട്ടു. അപ്പോൾ നാബാൽ ഇതുവരെയൊന്ന് തിരിച്ചു പറഞ്ഞു. തിരിച്ചെന്ന് പറയുമ്പോൾ ദാവീദിന് വലിയ ദേഷ്യമുണ്ട്. അപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? അപ്പോൾ ദാവീദ് തൻ്റെ ആടുകളോട്, എല്ലാവരും വാളരക്കി കെട്ടിക്കൊള്ളുവീൻ. അവരെല്ലാവരും വാളരക്കി കെട്ടി, ദാവീദും വാളരക്കി കെട്ടി. ഏകദേശം 400 പേര് ദാവീദിൻ്റെ പിന്നാലെ. എന്തിനാണ് പോകുന്നത്? നാബാലിനെയും അവനുള്ളതിനെ മുഴുവനും നശിപ്പിക്കാൻ. സീ ദ തിങ്സ്. നമ്മളൊരു വിഡ്ഢിത്തരം, അതായത് ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുമ്പോൾ ദൈവസാന്നിധ്യം വിട്ടൊന്നും ചെയ്യരുത്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മ മുൻപേ സംസാരിക്കണം. അവിവേകമായിട്ടൊന്നും, ഒരു ചെറിയ അവിവേകം. അയാൾക്ക് ഭക്ഷണം കൊടുത്ത് വിടാറുന്നല്ലോ, ചെയ്തില്ല. എന്ത് പറ്റി? ദാവീദ് വരെ കൊല്ലാൻ വരുന്നു. ഈ വിശേഷം ആബിഗേലിനോട് ആരോ പറഞ്ഞു കൊടുത്തു. ഉടനെ ആബിഗേൽ എന്ത് ചെയ്തു? ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ യജമാനനും അവൻ്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരുന്നു. അവനോ ദുസ്വഭാവിയാകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ഉടനെ തന്നെ ആബിഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും
പാകം ചെയ്ത അഞ്ച് ആടും, എത്ര അഞ്ചാട് പാകം ചെയ്തു, അഞ്ചുപറ മലരും, 100 ഉണക്ക മുന്തിരിക്കൊലയും, 200 അത്തിയട എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരൻ, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുവേൻ, ഞാനിതാ പിന്നാലെ വന്നുകൊള്ളാം. തൻ്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും പറഞ്ഞില്ല, അവൾ മുൻപേ അവൾ ആളിനെ മുൻപേ വിട്ടു. അങ്ങനെയാണ് ദാവീദും കൂട്ടരും ഇവരോട് യുദ്ധം ചെയ്യാനായിട്ട് മലഞ്ചരിവിൽ കൂടെ തിരിച്ചു കയറി വരുമ്പോൾ ദാവീദ് കാണുന്ന എന്താണ്? തൻ്റെ അബിഗയിൽ തൻ്റെ ശിഷ്യൻ തൻ്റെ ജോലിക്കാരിൽ കൂടെ ഈ സാധനമെല്ലാം എതിരേറ്റ് കൊണ്ടുവരികയാണ്. ആബിഗേൽ ദാവീദിനെ കണ്ടപ്പോൾ, പുറകെ ആബിഗേൽ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിറങ്ങി ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗം വേണമെങ്കിൽ പറഞ്ഞ് അവൾ അവൻ്റെ കാൽക്കൽ വീണുണ്ട്. ഒരു സ്ത്രീയുടെ പ്രവർത്തനം ചുമ്മാതല്ല ദൈവം ആബിഗേലിനെ ഉണ്ടാക്കിയത്. യജമാനനെ, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. അടിയൻ ഒന്നും ബോധിപ്പിച്ചുകൊള്ളു, ഒന്ന് ബോധിപ്പിച്ചുകൊള്ളു അടിയൻ്റെ വാക്കുകളെ കേൾക്ക്. ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ, അവൻ തൻ്റെ പേർ പോലെ തന്നെയാകുന്ന നാബാലെന്നല്ലോ അവൻ്റെ പേര്, പോഷത്വം അത്രേ അവൻ്റെ പക്കലുള്ളൂ. അടിയനും യജമാനെ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകെ യജമാനെ, യഹോവയാണ് നിന്നാണ് രക്തപാതവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വേണം യഹോവ നിന്നെ നിന്നെ തടുത്തിരിക്കുന്നു. നിൻ്റെ ശത്രുക്കളും യജമാനു ദോഷം വിചാരിക്കുന്നവർ നാബാലിനെ പോലെ ആകട്ടെ. അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാനിൻ്റെ സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളല്ലോ യജമാനൻ നടത്തുന്നത്. എത്ര മനോഹരമായിട്ട് ആ സ്ത്രീ അത്, അതാണ് ആ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത ഒരു ഭവനമല്ല ദൈവമക്കളുടേത്. കർത്താവ് ഒരുക്കിക്കൂട്ടി വെച്ചിട്ടുണ്ട്. സാമർഥ്യമുള്ള സ്ത്രീയെക്കുറിച്ച് സദൃശ്യവാക്യം 31:10-31 എല്ലാം ഉണ്ട് എന്ന് നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. കർത്താവ് പറഞ്ഞ അനേക ആഭികേലിനെ ഉണ്ടാക്കും. എൻ്റെ വചനം കേൾക്കുന്ന ഭവനങ്ങളിൽ ഈ ഒരു പതിവ് വരും. നമ്മൾ ഭർത്താവിൻ്റെ ബലഹീനതയെ മറക്കാം, അതുപോലെ അവരെ നമ്മൾ ദൈവത്തിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവരെ നശിച്ചുപോകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട. എന്നാലേ അവരിലെ വിവേകം, നമ്മുടെ ആൺമക്കളിൽ വിവേകം. പക്ഷെ സ്ത്രീകൾ ആഭികേലിനെ പോലെ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നവരായി മാറണം. അത് ദൈവകൃപയില്ലാത്തവർക്ക് ചെയ്യാനൊക്കത്തില്ല എന്നും പറഞ്ഞുള്ളതെല്ലാം പറക്കിക്കൊടുക്കുക അല്ല ഉദ്ദേശിക്കുന്നത്. ദ ഷുഡ് ബി മോർ ദാൻ സഫിഷ്യൻറ്റ്. ഉണ്ടോ ഇല്ലയോ നോക്ക്, കർത്താവിന് വേണ്ടി ഒന്ന് കൊടുത്തു നോക്ക്. കർത്താവിന് വേണ്ടി സത്യത്തിൽ ഞാൻ പല കാര്യങ്ങളും ഞാൻ കൊടുക്കുന്ന, നമ്മൾ എൻ്റെ ഹസ്ബൻഡ് ഞാനും എല്ലാവർക്കും വാരി കൊടുത്ത് ആവശ്യം വരുമെന്ന് നോക്കിക്കണ്ട് ഞാൻ കൊടുക്കാറുള്ളവർ. അതിനനുസരിച്ച് ദൈവം തമ്മിൽ അത് കൊണ്ടുതരും. എവിടുന്നാന്ന് അറിഞ്ഞുകൂടാ. ഓരോ ആവശ്യങ്ങളുടെ മുമ്പിൽ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഹീ ഈസ് സഫിഷ്യൻറ്റ്, മോർ ദാൻ സഫിഷ്യൻറ്റ്. ഇപ്പോഴും പല ആവശ്യങ്ങളും ദൈവം ചെയ്തു തരും, ആ ഉറപ്പാണ്. ആ വചന ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞാൽ നമ്മൾ നീങ്ങുന്നത് അതായിരിക്കും. അതിന് ആബിഗേലിനെ കുറിച്ച് പിന്നെ എന്ത് പറയാൻ, നാബാൽ കുറച്ച് കഴിയുമ്പോൾ അയാൾ മരിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ദാവീദ് ഈ സ്ത്രീയെ ദാവീദിൻ്റെ ഭാര്യയായിട്ട് എടുക്കുകയാണ്. അവളുടെ വിവേകം കണ്ടും അവളുടെ ബുദ്ധിയും കണ്ടിട്ട് എത്ര പേരെക്കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കും. ദൈവം പോലും അവളെ അപ്രൂവ് ചെയ്യുന്നതിൻ്റെ കാരണം അവളുടെ ഫാർ സൈറ്റ് ഇൻ ടു ദ ഫ്യൂച്ചർ, വരാൻ പോകുന്ന ആപത്തിനെ തടുത്തു മാറ്റാൻ. എത്ര സ്ത്രീകൾക്ക് അറിയാം സ്വന്തം ഭർത്താവിനെക്കുറിച്ച് നന്മ പറയുന്നവർ എത്ര പേരുണ്ട്. ചില വീട്ടിൽ നമുക്ക് അവരുടെ ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും നമ്മുടെ മക്കൾ. പക്ഷേ ബിഫോർ അതർ പീപ്പിൾ കീപ്പ് ഓൺ പ്രേയ്സിങ് ദം, ബ്ലെസ്സിങ് ദം. അങ്ങനെ പല സ്ത്രീകൾ എൻ്റെ മുൻപിൽ നിന്നുണ്ട്. ഒരു ഭർത്താക്കന്മാരെക്കുറിച്ച് നേരിട്ട് കാണുമ്പം ഒത്തിരി ചക്രവാക്ക് പറയും. പക്ഷേ അല്ലാത്തപ്പോൾ അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം. അത് ശരിയല്ല. അവരൊന്നും ആഭികേൽ കൂട്ടത്തിൽ പെടുന്നവരല്ല. അങ്ങനെ ആകരുത്. നമ്മൾ സാമർഥ്യമുള്ള സ്ത്രീകളെ പോലെ അനുഗ്രഹം വാങ്ങിക്കുന്നവരായി മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത് അനേക ആഭികേൽ സ്ത്രീകളെ ഉണ്ടാക്കാൻ നീ പറഞ്ഞിരിക്കുന്നത്. വിവേകമുള്ളവരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും നോക്കിക്കണ്ട് ചെയ്യാൻ ഫാർസായിട്ടുള്ളവരുമാക്കി സാമർഥ്യമുള്ള സ്ത്രീകളാക്കി ഉണ്ടാക്കാൻ സ്ത്രീകൾക്ക്, പ്രായമുള്ള സ്ത്രീകൾ ചെറുപ്പക്കാരെ പഠിപ്പിക്കട്ടെ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അടിയങ്ങളെ അയക്കുന്ന വചന അനേക കുടുംബങ്ങളിൽ ചെന്നിട്ട് മടിയ അലസത എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് തീരുമാനമെടുക്കട്ടെ. കർത്താവ് ഏത് പ്രായത്തിലും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. ഏത് അസുഖമാണെന്ന് പറഞ്ഞിരിക്കുന്നവർ എഴുന്നേറ്റ് നടക്കട്ടെ. അപ്പച്ച രോഗശൈലിയിലിരിക്കുന്നവർ കർത്താവിൻ്റെ കൈപ്പൺ അടിപ്പിണറുകളാൽ സൗഖ്യം പ്രാപിച്ചെടുക്കട്ടെ. അപ്പച്ച ദൈവത്തിന് വേണ്ടി സുവിശേഷം പറയുന്ന കാലുകൾ എത്ര മനോഹരം. ആ കാലിലൊക്കെ എങ്ങനെയാ അപ്പച്ച ദുഷ്ടൻ നിൽക്കുന്നു, അഴിഞ്ഞു പോകട്ടെ. അപ്പച്ച ദൈവത്തിൻ്റെ പരിശുദ്ധമുണ്ട് തലമുറ മേൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. തലമുറ മേൽ ഞാൻ അനുഗ്രഹിക്കുന്ന ദൈവമെന്ന പറഞ്ഞിരിക്കുന്ന കർത്താവ്, ഞങ്ങളെ തീക്ഷ്ണമായ നിൽപ്പ് നിനക്ക് വേണ്ടി നിൽക്കുന്ന വചനത്തിന് വേണ്ടി അതിനൊരു പ്രതിഫലം ഉണ്ട് നിശ്ചയം.
താവേ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം ജീവൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിറവ് ഞങ്ങളിൽ ഉണ്ടാകട്ടെ അപ്പച്ച. ജീവൻ നദി ഒഴുകട്ടെ അപ്പച്ച. എല്ലാ ഡെബ്രസും എടുത്ത് ദൂരെ കളഞ്ഞേച്ച് ശുദ്ധമുള്ള ശുദ്ധവും ശുഭ്രവുമായ ആത്മാവിൻ്റെ വസ്ത്രം ഉടുപ്പിക്കുക അപ്പച്ച. അതുപോലെ പഥ്യമായ വെള്ളം ഒഴുകട്ടെ അപ്പച്ച. അശുദ്ധമായതൊന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ കയറാനൊക്കത്തില്ല. വേലി ഉറപ്പിച്ച് കെട്ടുന്ന അപ്പച്ച. ഒരു കുറുന്നരികളിനകത്ത് കയറി മുന്തിരി മുഴുവനും പൂത്തു നിൽക്കും നശിപ്പിക്കാൻ വരുന്നതിനെ ഹോബാവിനെ ശാസിച്ചു ഫലസിച്ചു മാറ്റിക്കൊണ്ട് കുടുംബം കുടുംബമായിട്ട് 50-50 പേരിരിക്കുന്നത് പോലെ എല്ലാ കുടുംബങ്ങളും വന്ന് നിറയെ നിറന്ന് നിൽക്കട്ടെ. ക്രിസ്തുവിൽ നിന്ന് വാങ്ങിച്ചെടുക്കട്ടെ അപ്പച്ച. സാമർഥ്യമുള്ള സ്ത്രീകളായി മാറട്ടെ അപ്പച്ച. താവേ, സൗന്ദര്യം വ്യർത്ഥവും ലാവണ്യം വ്യാജ്യവുമാവുന്നു. നല്ല യഹോവാ ഭക്തിയുള്ള സ്ത്രീ അവളെ 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 പട്ടണത്തിൽ അവളെ പ്രശംസിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കട്ടെ അപ്പച്ച. നാഥനത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. അപ്പച്ചൻ്റെ സീല് സ്ത്രീമാർജ്ജൻ്റെ വചനം കേൾക്കുന്ന അനേക കുടുംബങ്ങളിൽ ഭവനങ്ങളിൽ ഐശ്വര്യമുണ്ടാകട്ടെ അപ്പച്ച. മേൽക്കുമേൽ അഭിവൃദ്ധി തലമുറകൾക്കുണ്ടാകട്ടെ. തലമുറകളുടെ ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നതിനെ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.